വെൽക്കം ബാക്ക് അഗൈൻ ജിജേഷ് ആണ്. നന്ദനം മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്ക്ഡൗണൊക്കെയാണ്, പുറത്തു പോകാൻ പറ്റില്ല, നമുക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത ആ ഒരു കാരണം കൊണ്ട്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലേപ്പള്ളി വരെ ഒന്ന് പോകണം, ചെറിയൊരു റൈഡ്. അതായത് നല്ലേപ്പള്ളി ലോക്ക്ഡൗൺ ആയിട്ട് എന്താണ് അവിടുത്തെ, എങ്ങനെയാണ് സിറ്റുവേഷൻ, തിരക്കുണ്ടോ, ഇനി നമുക്ക് റോഡിലെ കാര്യങ്ങളൊക്കെ, എത്ര കടകൾ തുറന്നിട്ടുണ്ടോ അടച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നേരെ നമ്മൾ പോകുന്നത് കാരാങ്കോടുന്നാണ്, വണ്ടിത്തോടിൻ്റെ ആ ഒരു പരിസരത്ത് നിന്ന് തുടങ്ങും. അവിടെ നേരെ നമ്മൾ പോയിട്ട് നേരെ നല്ലേപ്പള്ളി നേരെ കമ്പളിച്ചുങ്കം വരെ പോകാനാണ് പ്ലാന്. നമുക്ക് നോക്കാം എങ്ങനെയാണ്, പോലീസുകാരുണ്ടോ തടുക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് പോയിട്ട് കമ്പളിച്ചുങ്കം വരെ പോകാൻ പറ്റും. കമ്പളിച്ചുങ്കം പോയിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നത് പിന്നെ നമുക്ക് വാളറ പാലം വരയ്ക്ക് പോയിട്ട് വരാം. വാളറ ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് പുറത്ത് പോയിട്ട് വ്ലോഗ് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ ഈ ഒരു വ്ലോഗ് എടുക്കുന്നത്. നമുക്ക് നല്ലേപ്പള്ളി എത്തിയിട്ട് ബാക്കി വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇങ്ങനെ വന്ന് നല്ലേപ്പള്ളി ലൈബ്രറി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പച്ചക്കറി കടകളൊക്കെ തുറന്നിട്ടുണ്ട്, പിന്നെ അതിന് തൊട്ടുള്ളൊരു ബേക്കറി തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യമുള്ള ചെറിയ തിരക്കുകളൊക്കെ ഉണ്ട്, കാരണം വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനും അതുപോലെ അത്യാവശ്യമുള്ള കടകൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ജംഗ്ഷനിലൊന്നും പഴയ പോലെ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ഈ നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ വാർഡുകളും ഒന്നാമത് കണ്ടെയ്ൻമെൻറ്റ് സോണുകളാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം മാത്രം ഉള്ള തിരക്കെന്നുള്ളൂ. പോലീസുകാരൊന്നും പിന്നെ ഇവിടെ നിന്ന് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി നേരെ കമ്പളിച്ചുങ്കം ചുറ്റൂർ റോട്ടിലേക്ക് ആണ് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഈ ജംഗ്ഷന് ലെഫ്റ്റിലേക്കുള്ള റോട്ടിൽ കൂടെ പോയി നേരെ പോകുന്നത് കുഞ്ഞാമ്പാറ, അതുപോലെ തന്നെ കുറ്റിപ്പള്ളം നാട്ടുമന്ത് ജംഗ്ഷനിലാണ് കുറ്റിപ്പള്ളം പോകുന്ന റോഡ്. ഇപ്പം നമുക്ക് ആദ്യം നേരെ കമ്പളിച്ചുങ്കം ജംഗ്ഷൻ വരെ പോയി നോക്കാം. കമ്പളിച്ചുങ്കം ജംഗ്ഷൻ പോകുന്നില്ല, നമുക്ക് ആ ഒരു നോക്കാം, കുറച്ച് ദൂരം കൂടെ പോയിട്ട് അവിടെ നിന്ന് റിട്ടൺ വരാം. അപ്പം അത്യാവശ്യമുള്ള റോട്ടിൽ വലിയ തിരക്കൊന്നുമില്ല, അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് സമാധാനമായിട്ട് പോകാനും വരാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഈ കോവിഡ് വന്നതോടുകൂടി തന്നെ വളരെ സിമ്പിളായിട്ടാണ് പോകുന്നത്. പിന്നെ തുണിക്കടകളോ അതുപോലെ തന്നെ ഫാൻസി കടകൾ അങ്ങനെയുള്ള ഒരു കടകളൊന്നും ഇല്ല. അതായത് നമ്മുടെ അത്യാവശ്യം വീട്ടിലേക്കുള്ള അത്യാവശ്യ കടകൾ മാത്രം തന്നെ തുറന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ നല്ലേപ്പള്ളി ലൈബ്രറി ജംഗ്ഷനിൽ കഴിഞ്ഞിട്ട് നല്ലേപ്പള്ളി സ്റ്റോപ്പിൻ്റെ പരിസരത്തെത്തി. വലിയ ലോറികൾക്കൊക്കെ ഭയങ്കര കോളാണിപ്പോൾ, അവർക്കെല്ലാം ഇപ്പോൾ ഓട്ടോ ഉള്ളു വണ്ടി. പിന്നെ അത്യാവശ്യമുള്ള ടൂ വീലറുകൾ ഓടുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ പെട്ടി ഓട്ടോറിക്ഷകൾ. പിന്നെ ഈ ഭയങ്കര കാറ്റുണ്ട് കേട്ടോ, ആ റോഡിൽ കൂടെ ഇങ്ങനെ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമല്ല, വേറെ ഒന്നും തന്നെ ഇല്ല, ഫ്ലെക്സ് ബാനർ അങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ കാണുന്നില്ല. നല്ലേപ്പള്ളിയിലേക്ക് ഇവിടെയൊക്കെ ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര തിരക്കും അതുപോലെ തന്നെ കോവിഡിൻ്റെ മുന്നിൽ
കോവിഡ് വരാത്ത ആ ഒരു സമയത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഭയങ്കര തിരക്കുള്ള ഒരു സാഹചര്യം കൂടാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ തിരക്കില്ല, റോഡ് ശൂന്യമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു കോവിഡ് കാലത്ത് കാണാൻ പറ്റുന്നത്. പണ്ടൊക്കെ ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഫുൾ ടൈം ഈ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു, സ്കൂളിൽ പോകുന്നതും വരുന്നതൊക്കെ എല്ലാം തന്നെ ഈ ഒരു ഭാഗത്ത് ഈ റോഡിൽ കൂടെ ആയിരുന്നു. നല്ലപിള്ളി ഇതിന് താഴെയാണ് ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂള്. അവിടെ എല്ലാം അടച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. കണ്ടെയ്ൻമെൻറ്റ് സോണാണ് ഈ ഭാഗം മുഴുവനും. ഇവിടെ രണ്ട് സൈഡ് ഫുൾ നെൽപ്പാടങ്ങളാണ്, കൊയ്ത് കിടക്കുകയാണ്. ഇപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയൊന്നുമില്ല. മഴ സമയത്ത് അതുപോലെ തന്നെ നെൽകൃഷിയൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ അടിപൊളിയാണ്. നല്ലപിള്ളി ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന വഴി കഴിഞ്ഞിട്ട് അണ്ണാതോട് എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പിലാണ് ഈയൊരു നെൽപ്പാടങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം. ഇന്ന് ഞാൻ അണ്ണാന്തോട് എത്തിയിട്ടുണ്ടാണ്, നല്ലപിള്ളി അണ്ണാന്തോട്. ക്രിക്കറ്റ് അറിയാം, ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സ്റ്റേഡിയം ഉണ്ട് ഇതിനകത്ത്, ഗ്രൗണ്ട് എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. ആ ഗ്രൗണ്ടിനകത്താണ്. അപ്പോൾ ഇതാണ് വഴി, അവിടെ അടച്ചിരിക്കുകയാണ്, അതിലൂടെ പോകാൻ പറ്റില്ല. കണ്ടെയ്ൻമെൻറ്റ് സോണ് ഇവിടെയൊക്കെ നല്ലപിള്ളി ഗ്രാമപഞ്ചായത്ത് ആയിരുന്നു തന്നെ. അപ്പോൾ ഇതാണ് ആ വഴി, അത് അടച്ചിരിക്കുകയാണ്. പിന്നെ അണ്ണാന്തോട് ബസ് സ്റ്റോപ്പ്. ഇനി നമുക്ക് നേരെ ഇതിന് താഴെ ഷാപ്പ് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു മേടുണ്ട്, അപ്പോൾ നോക്കാം. ആ മേട് കഴിഞ്ഞ് നേരെ പോകും തോട്ടശ്ശേരി. തോട്ടശ്ശേരി കഴിഞ്ഞ് കമ്പിളിച്ചുങ്കം. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്ര വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ കമ്പിളിച്ചുങ്കത്ത് ജംഗ്ഷനിൽ പോകാം, പറ്റില്ല എന്നല്ല, പോകുന്നില്ല. അന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായാലും ഇപ്പോൾ റോട്ടിൽ വേറെ വാഹനങ്ങളൊന്നുമില്ല, അത്യാവശ്യ കാരണത്തിന് മാത്രം തന്നെ വാഹനങ്ങളൊക്കെ പോകുന്നത് ഉള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ വണ്ടി കൊണ്ട് ഇങ്ങനെ വെറുതെ പോയി ആരെങ്കിലും ജസ്റ്റ് ഒന്ന് തടുത്താൽ എവിടേക്ക് വന്നു അല്ലെങ്കിൽ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാനുള്ള കാരണമില്ല. അതുപോലെ തന്നെ എന്തിനാണ് വന്നു എന്നുള്ള ഒരു പ്രൂഫും തന്നെ കയ്യിലില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി വന്നതാണെന്ന് എനിക്കറിയാം, നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളത് ചെയ്യുന്ന കോവിഡിൻ്റെ അനാവശ്യമായിട്ട് പുറത്ത് ഇറങ്ങരുത് പറഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും തടുക്കുകയോ പോലീസുകാരോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള വേറെ ഒരു ഉത്തരവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കമ്പിളിച്ചുങ്കം പോകുന്നില്ല. അപ്പോൾ ഈ തോട്ടശ്ശേരി കഴിഞ്ഞിട്ട് തോട്ടശ്ശേരി എത്തിയിട്ടുള്ളൂ. അപ്പോൾ തോട്ടശ്ശേരി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഒരു ജംഗ്ഷൻ അടുത്ത് എത്തുന്ന അതുവരെ പോയിട്ട് റിട്ടേൺ വരാം. നല്ല വെയിൽ, ഓ തലയൊക്കെ വെയിൽ കൊണ്ട് തല പൊള്ളുന്ന വെയിലാണ്. ഈ ഇവിടെ ഭയങ്കരമായിട്ടുള്ള വെയിലൊക്കെ കൊണ്ടിട്ട് വരുന്നവർക്ക് ഈ രണ്ട് സൈഡ് ഈ ഭാഗത്ത് മുഴുവനും, അതായത് ചിറ്റൂര് പാലപ്പള്ളം, ചിറ്റൂർ ആശുപത്രി, ചിറ്റൂർ ഗവൺമെൻറ് ആശുപത്രി എത്തുന്ന അതുവരേക്ക് ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ്. അതായത് ഈ നടുവിൽ കൂടെ റോഡ്, ഈ വേനൽക്കാലത്തൊക്കെ പോകുന്നവർക്ക് എന്താ പറയുക, ആ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച് വരുന്നവർക്കൊക്കെ, അതുപോലെ കൂടുതലും ബൈക്ക് റൈഡേഴ്സ്, ബൈക്കിൽ പോകുന്ന ആൾക്കാർക്കാണ് കൂടുതലും ഈ സൂര്യൻ്റെ ചൂടും വെളിച്ചം ഇതൊക്കെ കിട്ടുന്നത്. വെളിച്ചമല്ല, സൂര്യൻ്റെ ചൂട്. അപ്പോൾ അത് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ബൈക്ക് ഓടിച്ച് വെയിൽ കൊണ്ട് വേറെ കുളിച്ചൊക്കെ വരുന്ന ആ ഒരു സമയത്ത് ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളായിട്ട് ഫുൾ പുളിമരമാണ്. അതായത് നല്ല ആ ഒരു കാണാനും തന്നെ ഭയങ്കരമായ അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസായിട്ടാണ് നമുക്ക് കാണാൻ തോന്നുന്നത്. പിന്നെ അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് അഞ്ഞെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് തിരിക്കാം, അതാണ് നല്ലത്. എന്തായാലും ഇവിടെ അത്യാവശ്യം ഉള്ള ഒരു മനുഷ്യനെ കാണില്ല, കംപ്ലീറ്റ് ജംഗ്ഷനിൽ നിന്ന് ഒരാളെ കാണുന്നില്ല. പിന്നെ നമ്മൾ വെറുതെ നമ്മൾ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് അവിടെ പോയി
എന്തിനാ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങുന്നത്? അതിനേക്കാളും നല്ലത് നമുക്ക് ഇവിടുന്ന് തിരിക്കാം. അതേ നടക്കുള്ളൂ. കേട്ടോ വണ്ടി കണ്ട് മാറേ. ആ മെല്ലെ പോട്ടെ 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 പോട്ടെ. ആ അങ്ങനെ പോട്ടെ. എന്തൊരു വലിയ കാറ്റ്, ഗ്യാസ് ചുഴലിക്കാറ്റ് മൊത്തം വന്നു വന്നോ. ഇനി ഭയങ്കര കാറ്റ്, നല്ല കാറ്റ്. ചുഴലിക്കാറ്റൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. ചുഴലിക്കാറ്റെങ്ങാനും വരുന്നോ നമ്മളെ പിന്നാലെ? ചുഴലിക്കാറ്റ് വന്നാലും കുഴപ്പമില്ല, നമ്മളെ കൊണ്ടുപോകാതിരുന്നാൽ മതി. ഞാൻ കമ്പളിച്ചുങ്കത്തു നിന്ന് റിട്ടൺ വന്നു തോട്ടശ്ശേരി വഴി. നമ്മൾ ഈ ഒരു റോഡിൽ കൂടി തന്നെയാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് റിട്ടൺ ഞാൻ വന്നിട്ടുണ്ട്. ഇനി നേരെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നേരെ ചിറ്റൂർ റോഡിലേക്ക് കയറി കമ്പളിച്ചുങ്കം പോയത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഞാൻ നേരെ പോകുന്നു വാളറ ബ്രിഡ്ജിൻ്റെ അടുത്ത് പോകാം. വാളറ ബ്രിഡ്ജിൽ വലിയ ബ്രിഡ്ജൊന്നുമില്ല, നമ്മുടെ ഈ നമ്മളിപ്പോൾ വന്ന ഒരു ഭാഗത്തിൽ വണ്ടിത്തോടുണ്ടല്ലോ, ഈ ഭാരതപ്പുഴ ശോകനാശി പുഴയിലേക്ക് ഒഴുകുന്ന തോട്, അതായത് നമ്മൾ വടക്കൻതറ അണക്കെട്ട് എന്നൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബ്ലോഗ് ബ്ലോഗല്ല ആ ഒരു ഷട്ടർ എന്താ ഇനി പറയാ, ഞങ്ങളുടെ നാട്ടിൽ നമ്മുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ അതിനിപ്പോൾ എന്താ പറയാ, പിന്നെ അണക്കെട്ട്. ആ മറന്ന് പോയി, പേര് കേട്ടണ്ടേ, ആവശ്യമുള്ള സമയത്തൊന്നും കിട്ടില്ല. അപ്പോൾ അണക്കെട്ടിലേക്ക് പോകുന്ന വെള്ളം ഇവിടെ നിന്നാണ് ഈ റൂട്ട്. പക്ഷെ ഇവിടെ നിന്ന് വെള്ളമില്ല, പക്ഷെ നമ്മൾ ആ കണ്ടോടം മാത്രം തന്നെ വെള്ളമുള്ളൂ. പിന്നെ അപ്പോൾ മാട്ടുമന്ത എത്തിയിട്ടാ, നല്ലപ്പിള്ളി മാട്ടുമന്ത ജംഗ്ഷനിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന ഒരു സ്ഥലം. നമുക്ക് നോക്കാം ഇവിടെ തിരക്ക്. അതായത് ഇവിടെ നേരത്തെ ഇവിടെ നല്ലപ്പിള്ളി RKT തിയേറ്റർ ഉണ്ടായിരുന്നു, സിനിമ കോട്ട എന്ന് മലയാളത്തിൽ പറയാം. പിന്നെ എന്താ ഈ ഒരു സൈഡ് വലിയൊരു കടകളും അതുപോലെ തന്നെ ഇവിടെ ഫുൾ സൂപ്പർ മാർക്കറ്റ് പോലുള്ള കുറേ സംഭവങ്ങൾ ഉള്ള കാരണം ഇവിടെ ഭയങ്കര അത്യാവശ്യമുള്ള തിരക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഈ ഒരു മാട്ടുമ്പം ജംഗ്ഷനിൽ വന്നപ്പോൾ രണ്ട് പോലീസുകാരുണ്ടായിരുന്നു. പക്ഷെ ആരെ തടുക്കണ അങ്ങനെയൊന്നും ഉള്ള ചെക്കിങ്ങോ അങ്ങനെയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ രണ്ട് സൈഡ് ഡിവൈഡറൊക്കെ വെച്ചിട്ടുണ്ട്, അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വെച്ചിട്ടുണ്ട് റോട്ടിൽ. വെയിൽ കൊണ്ട് മടുത്തു. ഒരാൾക്കാർ വണ്ടിയും കൊണ്ട് പോകുന്നു, ഇൻഡിക്കേറ്റർ ഇല്ല, സൈഡും നോക്കില്ല, ചുമ്മാ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എടുത്തിട്ട് പോവാണ്. വണ്ടി അടുത്തൂടെ മുട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും അവർ പറയുന്നത്. എടോ അടുത്തോടെ വണ്ടി പോണ്ട്. പിന്നെ രണ്ട് ഡിവൈഡറ് രണ്ട് സൈഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഈ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡ് കാണുന്ന അവിടെയാണ് രണ്ട് പോലീസുകാരുണ്ട്. രണ്ടില്ല, ഇപ്പോൾ ഒരു പോലീസുകാരുള്ളൂ. ഇപ്പോൾ മാട്ടുമ്പം ജംഗ്ഷനും കഴിഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം ഉള്ള ആൾക്കാർക്ക് പോകാനും വരുന്നു ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ അവർ പോകുന്നതൊക്കെ എന്തിനൊക്കെ കാരണങ്ങളാണോ എന്തിനാ പോകുന്നതൊന്നും അറിയില്ല. അപ്പോൾ നല്ലപ്പിള്ളി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഒരു കിലോമീറ്റർ ടോം വാളറ. നമുക്ക് അടുത്ത ഇനിയൊരു അടുത്ത ദിവസം നമുക്കത് കോവിഡൊക്കെ കുറഞ്ഞു, ഇതിപ്പോൾ നാളെ രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ചെയ്യാൻ പോവുകയാണ്. നല്ലപ്പിള്ളി അതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറ ചിറ്റൂര് അങ്ങനെയുള്ള ഗ്രാമമല്ല പഞ്ചായത്ത് വാർഡുകളെല്ലാം ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. എങ്കിൽ സമ്പൂർണ്ണമായിട്ട് മൊത്തമായിട്ട് അടച്ചിടാനുള്ള തീരുമാനം ചെയ്തിട്ടുണ്ട്. ഷാപ്പൊക്കെ അടഞ്ഞടക്കുന്ന ഒരു കാഴ്ച, സങ്കടമായിട്ടുള്ളൊരു കാഴ്ചകളാണ്. ഈ ഷാപ്പിലാണ്, അതായത് വേറെ ഷാപ്പുകളിലെല്ലാം ഒരു അതായത് അടുത്തു വീടിനടുത്തുള്ള ഷാപ്പിൽ പോകാതെ, അതായത് കുറച്ച് ദൂരം വീടിനടുത്തുനിന്ന് കുറച്ച് ദൂരമുള്ള ആൾക്കാരൊക്കെ വരുന്നത് അടുത്തുള്ള ഷാപ്പിൽ പോകാതെ കുറച്ച് വീടിൻ്റെ അവിടെ നിന്ന് ദൂരമുള്ള ഷാപ്പിലേക്കാണ് കുറേ ആൾക്കാരൊക്കെ പോകുന്നത്. അങ്ങനെയുള്ളൊരു ഷാപ്പാണ് ഈ മാട്ടുമന്ത കള്ള ഷാപ്പ്.
അപ്പോൾ നമ്മളിവിടെ ഒന്ന് രണ്ട് മൂന്ന് തവണ തന്നെ വന്നിട്ടുള്ളൂ, ഇപ്പോഴല്ല കുറേയായി. അതിന് ശേഷം പിന്നെ വന്നിട്ടൊന്നും ഇല്ല. പിന്നെ അങ്ങനെ ഇപ്പോൾ നമ്മൾ വന്ന് എത്തിയതാ പറഞ്ഞില്ലേ ഞാൻ, ഇവിടെ ആ ഒരു കാഴ്ച കാണാം. രണ്ട് സൈഡ് പച്ചപ്പും അതുപോലെ തന്നെ ടിപ്പറുകളൊക്കെ പോണ പോക്ക് കണ്ടിട്ടുണ്ടെങ്കിലേ ആദ്യം അത് സ്പീഡിലാണ് ഇവരൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ, ലോക്ക്ഡൗണിൻ്റെ നാലാമത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രേ പോകുന്നുള്ളൂ. ഞാനിപ്പോൾ ദാ വാളറ ബ്രിഡ്ജ്, വാളറ പാലം, വാളയറല്ല വാളറയാണ്, നെല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞാമ്പ റോട്ടിലുള്ള വാളറ. കുറച്ച് ദൂരം പോകണം. ഇത് താഴ്ത്തപ്പാടം എന്നൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് വാളറ ബ്രിഡ്ജ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ നേരെ നമുക്ക് വീഡിയോ ഇവിടെ നിന്ന് അവസാനിപ്പിക്കാം. നമുക്ക് കുറച്ച് മുന്നിൽ പോയിട്ട് വണ്ടി തിരിച്ചിട്ട് അപ്പുറത്ത് വെച്ച് വീഡിയോ നിർത്താം. കാറ് ഒരു വണ്ടിയും കൂടെ വരുന്നുണ്ട്, ഒരു ടിപ്പർ വരുന്നുണ്ട്. റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇതൊക്കെയാണ്. ഇവിടെ ലോക്ക്ഡൗൺ ആയിട്ടും എന്തൊരു പാടാണ്. ലോക്ക്ഡൗൺ ആയിട്ട് വണ്ടികൾക്കൊന്നും ഒരു കുറവ് തന്നെ ഇല്ല. പിന്നെ ചാകരയാണല്ലോ ഈ ലോറികൾക്ക്, ടിപ്പറൊക്കെ ഇപ്പോൾ ഭയങ്കര ചാകരയാണ്. അവർക്ക് ഇപ്പോൾ എത്ര സ്പീഡിൽ വേണമെങ്കിൽ പോകാം. 150 സ്പീഡാണെങ്കിൽ 200 മേലെയാണ് അവർ പോകുന്നത്. വെള്ളമൊന്നും പാലമാണ്, പാലം എന്ത് പാലമാണ്. അത് പാലത്തിനിടയിൽ ഒരു പൊട്ടി വെള്ളം പോലും കാണാനില്ല. അത് ഭയങ്കര കൂളിങ്ങുള്ളൊരു സ്ഥലം. ഇത്രേ ദൂരം പോയിട്ടും ഇപ്പോഴാണ് ഒരു കൂളിങ്, ഭയങ്കര കൂളിങ് ആയിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇതിനേക്കാളും വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.